Hello guys, welcome back to another video, Sanjari. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനും പിന്നെ ഞാനൊരു ഗ്ലവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു റൈനോക്സിൻ്റെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റിനോടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കീ ഒന്ന് ഓൺ ചെയ്യാം. ഇൻ്റഗ്രേറ്റഡ് കീ സ്വിച്ച് ആണ്. വണ്ടി ഒന്ന് ന്യൂട്രലോട്ടെ. വണ്ടി ന്യൂട്രലായിട്ടുണ്ട്. നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പവർഫുൾ ആണ് കേട്ടോ ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറുപ്പിക്കൽ സൗണ്ടും ഇല്ല, എന്നാൽ അത്യാവശ്യം നല്ല ബാസും ഉണ്ട്. സംഭവം ഈയൊരു ബെൻഡ് പൈപ്പ്, എഫ് ഐ ബെൻഡാണ്. BS4 എഫ് ഐ വണ്ടികളിലെ ബെൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മിഡിൽ പൈപ്പ് എന്ന് പറയുന്നത് ഒരു 1600 രൂപ വരുന്ന മിഡിൽ പീസ് നമുക്ക് കിട്ടിയത് ബാൻഡിഡോസിന്നാണ്. പിന്നെ ഈ ഒരു എക്സോസ്റ്റ്, ഏകദേശം ഒരു 3500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ 3500 ആണോ? സോറി, 3500 തന്നെയാണ്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സോസ്റ്റ് നോട്ട്. അത്രേ ഉള്ളൂ. ഒരുപാട് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരെ ഉറപ്പിക്കണ പോലെയോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒഴിവിൻ്റെ ക്ലാസ്, ആ ഒരു ഇതിലേക്ക് നമ്മൾ ഒന്നും പോകണില്ല. പിന്നെ ഈ ഒരു ഗ്ലൗവിൻ്റെ കാര്യങ്ങളും പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൈനോക്സിൻ്റെ പുതിയ ഗ്രേവൽ സീരീസിൽ വരുന്ന ഗ്ലൗ ആണ്. ഇതിൽ ഞാനിത് മാക്സിമം ഒരു മാസത്തോളം ആയിട്ടുള്ളൂ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. 3000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ എടുത്തത് ബാൻഡിഡോസിന്നാണ്, തൃശ്ശൂർ. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് സെയിം അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം. കാരണം റൈനോക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും നല്ലൊരു ബ്രാൻഡിനെ നമ്മൾ വിശ്വസിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടാൻ പാടില്ല. ഇതുണ്ടോ ഇതിൻ്റെ ഇവർ യൂസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി നോക്കിയേ. ഇങ്ങനെ പോകാനാണെങ്കിൽ എന്തിനാണ് ഇവർ ഗ്ലൗ സെല് ചെയ്യണത്? അത്യാവശ്യം ഒരു പ്രീമിയം ഒരു പ്രൊഡക്റ്റായിട്ട് ഇവരുടെ ഈ ഒരു ഇതിൻ്റെ ക്വാളിറ്റി നോക്ക്. ജസ്റ്റ് ഒരു റൈൻറൈറ്റിനെ ഞാൻ യൂസ് ചെയ്തതാണ്. ഇതേ ഇതും പോവാറായിട്ടുണ്ട് ഏകദേശം. പിന്നെ ഇതിൻ്റെ ഈ ഒരു മെഷ് ടൈപ്പ് ഇതിങ്ങനെ പോകുന്നതിൽ എനിക്ക് വലിയ പ്രത്യേക ഇതൊന്നും തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു സാധനം ഒട്ടിക്കാൻ അവർ യൂസ് ചെയ്തിട്ടുള്ള ഗമ്മൊക്കെ വളരെ ലോ ക്വാളിറ്റിയിലാണ്. ഇത്രയും പൈസ നമ്മുടെ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഔട്ട്പുട്ട് അവർക്ക് കൊടുത്തൂടെ? ഒന്നുമില്ലെങ്കിൽ ഇത്രയും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡല്ലേ റൈനോക്സ്. ഞാൻ എടുത്തത് നമ്മുടെ ബാൻഡിഡോസിൽ നിന്നാണ്. ഇനി അവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറവാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ഗ്ലൗ എടുത്തിട്ട് ഇതിങ്ങനെ പോകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. ഇത്രയും എനിക്ക് പറയാനുള്ള ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ ഇതേമാതിരി അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.
ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.